അനീസ് കലവറയുടെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി റവ വെച്ചിട്ടുള്ള ഒരു ബോണ്ടയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി ഒന്ന് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. ആദ്യമായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തോണ്ട് വരണം. നന്നായിട്ട് അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തിട്ട് കൊടുത്തു. ഇനി ഒരു 3 പച്ചമുളകാണ്, അതൊന്ന് 2 കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ഇത് ഫുള്ള് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല, ഒരു 2-3 പീസാക്കി അത് ഇട്ട് കൊടുത്തു. ഇത്രയും ബാക്കി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 120 ml കപ്പിന് 1 കപ്പ് തേങ്ങാ ചിരകിയതും 1/2 കപ്പ് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു കപ്പിൻ്റെ അളവിന് 2 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ടു, 1/4 ടീസ്പൂൺ മഞ്ഞളും ഇട്ട്, മഞ്ഞൾ ഒരു ചെറിയ കളറിന് വേണ്ടിയിട്ട് മാത്രം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളതും കൂടെ, അതൊരു 1/2 കപ്പ് ഉണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇനി കൈ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തപ്പോൾ ഇത് ഇത്തിരി ലൂസായിരുന്നു. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ റവയും കൂടെ ചേർത്ത് നന്നായിട്ടിത് കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് കുഴച്ച് ഒരു ഉരുട്ടിയെടുക്കുന്ന ഒരു നല്ല പരുവത്തിന് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് 1 സ്പൂണും കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. കയ്യിലൊന്ന് ഓയിൽ തടവിയതിന് ശേഷം ഉരുട്ടിയെടുക്കാം. നല്ല തിളച്ച എണ്ണ, അതൊന്ന് നന്നായിട്ട് തിളച്ച് എണ്ണ വന്നു കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി ഇട്ട് കൊടുക്കാം. ഉടനെ തന്നെ അതൊന്ന് മറിച്ചിടുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വശം ഇങ്ങനെ പൊന്തി വരും, അല്ലെങ്കിൽ ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ എണ്ണയൊഴിച്ചാൽ മതി. അപ്പോൾ എല്ലാം ഇതേപോലെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ട് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. ആദ്യമേ ഇട്ടത് ഇത്തിരി മൂത്ത് പോയിട്ടുണ്ട്, അതങ്ങെടുത്ത് മാറ്റാം. അപ്പോൾ അതങ്ങെടുത്ത് മാറ്റുന്നുണ്ട്. ഇനി ബാക്കി ഇതേപോലെ തിരിച്ച് ഇട്ട് കൊടുത്ത് എല്ലാം ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വറുത്ത് എടുക്കാം. അപ്പോൾ ഇതേപോലെ എല്ലാം വറുത്ത് എടുക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്, എന്നാലേ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ഇടാൻ ഞങ്ങൾക്ക് പ്രചോദനമാകുന്നത്. അപ്പോൾ എല്ലാം ഇതേപോലെ നന്നായിട്ട് വറുത്ത് എടുത്തിട്ടുണ്ട്. കെച്ചപ്പും കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ നല്ല നല്ല വീഡിയോസായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.